ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അനീ കളരിക്കൽ, വെൽക്കം ടു മൈ ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രശസ്തമായ കണ്ണമാലി വിശുദ്ധ ഔസപിതാവിൻ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ സമീപമാണ് അല്ലേ. ആ കാണുന്നതാണ് ഔസപിതാവിൻ്റെ പള്ളി. അപ്പോൾ അവിടെ ഞാൻ വന്നിരിക്കുന്നത് ഈ ബീച്ചിൽ നോക്കുന്ന ചെറിയ കല്ലേരി മറ്റേ കതിരാന അങ്ങനെയുള്ള മീനൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒന്ന് നമുക്ക് ഇവിടെ നിന്ന് ചൂണ്ടിയിട്ട് നോക്കാമെന്ന് കരുതി വന്നതാണ്. അപ്പം നമുക്കത് ചേഞ്ച് ആവുമല്ലോ, അപ്പം എപ്പോഴും പറ്റുക. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ പായലുണ്ട് ഈ സൈഡിലേക്ക്. അപ്പം ഞാൻ വരുമ്പോൾ ഒരാൾ വന്നിട്ട് ചൂണ്ടിയിടാൻ പറ്റുന്നില്ല, പായലാണെന്നും പറഞ്ഞ് പോയി. പക്ഷെ അവിടെ പൊടിമീൻ എന്താ പറഞ്ഞ് കളിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഞാനൊന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പം നോക്കാം, ഞാൻ ശരിക്ക് അന്ധകാരനഴിയിലൊന്ന് പോകാമെന്ന് കരുതിയിട്ടാണ് ഇറങ്ങുന്നത്. അവിടെ പോയി വാഴമീനൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒന്ന് എൻ്റെ ചെറിയ സ്റ്റിക്കാണ്, എന്നാലും നോക്കുന്ന ഒന്ന് സ്ഥലമൊക്കെ ഒന്ന് പോയി ഒന്ന് നോക്കാം, അവിടെ കിട്ടുന്നുണ്ടാന്നൊക്കെ അറിയാമെന്നുള്ള ഇതിലാണ് ഞാൻ ഇറങ്ങിയത്. അപ്പം ഏതായാലും നോക്കി ഇവിടെ ഒന്ന് ഇട്ട് നോക്കാം. ഞാൻ ചൂടും തെളിച്ച പിന്നെ അവിടെ ഉണ്ടാക്കുന്നത്. അപ്പം അത് നമുക്ക് ഇട്ടൊന്ന് നോക്കാം. അപ്പം നമുക്ക് ചൂണ്ടിടല അങ്ങനെ തുടങ്ങാം. അതിനകത്ത് കുറച്ച് തെളിച്ചമിൻ, ഇന്നലെ വാങ്ങിച്ച തെളിച്ചമിനാണ്, ചെറിയ ചെമ്മീൻ ഉണ്ടല്ലോ, ഉണ്ടല്ലേ, ഇത് ഈ ചെമ്മീനാണ്. ഇത് മതി നോക്കി ഇവിടെ ഇടാൻ. ചെറിയ കുളത്തിലാണ് ഞാൻ ചൂണ്ടിടുന്നത്. ചെറിയ കുളത്താണ് നമുക്ക് ഈ ഈ മീനെ പിടിക്കാനായിട്ട്, ഇങ്ങനത്തെ കുളത്ത് മതി. അതാണ് അതാ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ചെറിയ ഇര വാങ്ങിച്ചിട്ടുള്ളത്. ചെമ്മീൻ ഇവിടെ നമ്മൾ വലിയ മീനെ പിടിക്കാനല്ല ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ വലിയ മീനെ കിട്ടിയാൽ നമ്മൾ എടുക്കും. ഉടക്കാണെന്ന് എനിക്ക് തോന്നുന്നു, രക്ഷപ്പെടും. എന്റെ ചൂണ്ട പോക്കായിരിക്കും, എന്നാലും ഒന്ന് അടിച്ചു നോക്കാം.
ടച്ച് ചെയ്യുന്നുണ്ട്, ചെറിയ എന്തോ മീന. മീൻ ധാരാളം ഉണ്ട് കേട്ടോ അവിടെ. എന്ത് മീനാന്നറിയോ, വല അടിച്ച ഇഷ്ടംമാരെ കയറും. വയലുടക്കല്ല പണിയായിപ്പോയി. ഉടക്കിപ്പോയി ചൂണ്ട, ഉടക്കിപ്പോയി. നല്ല തിരയടിക്കുന്നത് കേട്ടാ. ചേട്ടാ ഉടക്കിപ്പോടാ, വലയിലുടക്കിയതാ. വലയില്ല, വല വലയിലുടക്കി വല. സാധനം പോയിട്ടേ ഇത് ഇതെന്താ താഴെ ഉടക്കോലയുണ്ട്, അതിലെവിടെയോ പോയി കയറി. അതാണ് നമുക്ക് ഇങ്ങോട്ട് പോരാഞ്ഞത്. ഇവിടെ ഈ കല്ലേ, കല്ലിങ്ങനെ പരന്നു കിടക്കുന്നുണ്ടല്ലേ, അത് കാരണം എന്താ
ഇവിടെയൊക്കെ മീനുണ്ടാവും, ഈ കല്ലിന്റെ ഇടയിലൊക്കെ മീനുണ്ടാവും. നമുക്ക് റിസ്ക് ആണ്, ചൂണ്ട ഉടക്കാൻ സാധ്യതയുണ്ട്, പക്ഷെ മീനുണ്ടാവും ഇവിടെ. കല്ലുടക്കി ഭയങ്കര കല്ലാണ്ടവിടെ. ഒറ്റക്കുളത്തിട്ട് നോക്കാം ആ ചെറിയ ഇതില്. സിംഗിൾ കുളത്തിൽ ഒരു കളി കളിച്ചു നോക്കാം. ഇനി നോക്കിയിട്ട് കാര്യമില്ല, വലിച്ചു പൊട്ടിക്കാതെ. ഞാൻ ഇതിനകത്ത് രണ്ട് കുളത്തുണ്ടായിരുന്നു, അത് ഉടക്കുള്ളത് കാരണേ ദൈ ഇവിടുന്ന് അങ്ങോട്ട് പൊട്ടി ഒന്ന് സിനിമയില് രണ്ട് കുളത്താണ് കട്ട് ചെയ്തത്. ദൈ ഇവിടെ ഉണ്ടായിരുന്നു ഒരു കുളത്ത്, ദേ ഇവിടെ ഒരു കുളത്തുണ്ടായിരുന്നു, ഞാൻ ഇത് കട്ട് ചെയ്ത് കളഞ്ഞു. കാര്യം ഇവിടെ കല്ലുള്ളത് കാരണേ ഉടക്കാൻ, ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ഈ കുളത്ത് വേറെ എവിടെയെങ്കിലും ഉടക്കും, അല്ലെ ഇവിടെ മീൻ പിടിച്ചു കഴിഞ്ഞാൽ ഈ കുളത്ത് വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഉടക്കും. അപ്പൊ അത് കാരണം ഞാൻ ഒറ്റ കുളത്താക്കി. പിന്നെ അപ്പൊ ഉടക്കാൻ ചാൻസ് ഉള്ളത് ഇത് പോയി കല്ലിന്റെ ഇടയിൽ കയറും, അതൊരു ചാൻസ് ഉണ്ട്. ഇതിൽ മീനെ പിടിച്ചാണെങ്കിൽ ആ പ്രശ്നമില്ലല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് ഇത്തിരി കൂടി റിസ്ക് കുറയും. അപ്പൊ അതിനെ അങ്ങനെ ഒറ്റ കുളത്താക്കി. മീനിന്റെ നടുക്കാണ് പോയി കിടക്കുന്നത്. കണ്ടാ കളിക്കണോടാ പൊടിമീൻ, ആ ടാങ്കിന്റെ നമ്മുടെ ഈ ബ്രൈഡിന്റെ അടുത്ത് ഇഷ്ടം പോലെ മീനുണ്ട്. എന്ത് മീനാന്ന് ഇവിടുത്തെ ഇല്ലട്ടാ, ചാള വല്ലതാണോ? ശരിക്ക് കാണാം, എന്റെ മുതു പുറമൊക്കെ കാണാം. ഇഷ്ടം പോലെ മീനടക്കം കളിക്കുന്നുണ്ട്, എന്ത് സാധനമാണെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. കണ്ടമാനം മീനാ, ഈ പ്രദേശം മുഴുവൻ മീനാണ്. അത് ഒരുവിധം വലിപ്പമുണ്ട് കേട്ടോ, നമുക്ക് ഇവിടുന്ന് ചെറുതായിട്ട് തോന്നുന്നത് ഒരുവിധം വലിപ്പമുണ്ടത്. ഈ ചാളയുടെ ഒക്കെ അത്ര ഉള്ള എന്തോ മീനാ, അത് നിറയെ കല്ലാണ്, മൊത്തം കല്ല ഇങ്ങനെ പരന്ന് കിടക്കുക ഇവിടെ. അവിടെ ഇങ്ങനെ മെന്തി കിടക്കുന്ന മീനില്ലേ, ആ ചെറിയ കാണുന്ന മീൻ, ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അത് ചാളയാണത്. ചാള എന്ന് വെച്ചാലേ ഓരോ തെര അടിച്ചപ്പോ പറഞ്ഞ കല്ലിന്റെ മേലെ തെറിച്ചു വീണ് ചാളയാണ് എന്ന് വെച്ചാലേ മറ്റേ ആ കത്തിച്ചാളയെന്ന് എനിക്ക് തോന്നുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലേ, വലിയ കൂട്ടം കൂടി നടക്കണം കേട്ടോ. ഈ തെര വരുമ്പോ പൊങ്ങും അത്. ചാളയാണത്, ഇഷ്ടം പോലെ ഉണ്ട്.
നമുക്കൊരു മീനെ കിട്ടിയിട്ടാ ദേ, ഇതാണ് കല്ലേരി എന്ന് പറഞ്ഞ സാധനം ദേ, കണ്ടോ കണ്ടോ ഈ സാധനം ഉണ്ടാ. ഇപ്പൊ ചൂണ്ട കിട്ടിയ രണ്ട് മീനായി നമുക്ക്. തെറ്റില്ല, ഇന്നത്തെ വരവ് കുഴപ്പമില്ല. പ്രശ്നം ഇത്രയേ ഉള്ളൂ, ചൂണ്ട സ്പെയറും നമ്മുടെ കയ്യിൽ വേണം. കാര്യം നല്ല ഉടക്കുണ്ട്, അസാധ്യ ഉടക്കുണ്ട്. കാര്യം മീനുണ്ട്, അസാധ്യ ഉടക്കമുണ്ട്, മീനുണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് വരാം, കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഒന്ന് ചൂണ്ട തെറ്റില്ല, മീനുണ്ട്. കൊക്ക് ദേശാടന കൊക്കുകളാ. നമുക്ക് ഒരെണ്ണം കൂടി, ഒരു മീനും കൂടി കിട്ടിയട്ടാ. വേണ്ട വേണ്ട, ഒരു മീനും കൂടി തന്നാ പൊക്കി. കയറിയത് കൂടി ഞാൻ കണ്ടില്ല, വലിച്ച് അവിടെ ഇവിടെ ഒക്കെ തട്ടി കയറി. അപ്പൊ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ കേട്ടാ. കണ്ടോ, മൂന്ന് ഏരി. അപ്പൊ ഇന്നത്തെ ചൂണ്ടിലിൽ നമ്മൾ മതിയാക്കി. ഒമ്പതേകാലായി. അപ്പൊ കുഴപ്പമില്ല, ഇവിടെ വന്നിട്ട് നമ്മൾ ഒരു ടെസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കുഴപ്പമില്ല, മൂന്ന് ഏരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചൂണ്ടിലിൽ നമ്മളിവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്, അനീ കളരിക്കൽ.